എല്ലാ സുഹൃത്തുക്കൾക്കും മൈ ഡിലീഷ്യസ് ഡിലൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഫ്ലേവറുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ടീ കേക്കാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. ഇത് നമുക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം, രാവിലെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം. യാത്രകൾ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ വളരെ നല്ല കേക്കാണിത്, നല്ല റിച്ചാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കിയാലോ. ഞാനിവിടെ അര കപ്പ് പൈനാപ്പിൾ ജ്യൂസിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏകദേശം 5 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ ഡേറ്റ്സ്, ചെറി, 2-3 തരം മുന്തിരിങ്ങ, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഫ്ലേവറുള്ള കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ജ്യൂസിലോട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ നനവൊക്കെ ഒന്ന് മാറാനും കേക്ക് ബാറ്ററിൽ താന്ന് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ബട്ടർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ 1/2 കപ്പ്. പഞ്ചസാര 1/4 കപ്പ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. 3 മുട്ട, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എസെൻസ്, പൈനാപ്പിൾ എസെൻസും വാനില എസെൻസും. റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ബട്ടറാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ 3-4 മണിക്കൂർ മുന്നേ പുറത്തിറക്കി വയ്ക്കാൻ മറക്കരുത്. അതിലേക്ക് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ആവട്ടെ. 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ പഞ്ചസാര, കാരണം ടീ കേക്കാണല്ലോ, വലിയ മധുരം വേണ്ട. എന്നിട്ട് തന്നെ അത്യാവശ്യം മധുരം കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 മുട്ടയിൽ ഓരോരോ മുട്ട നമ്മൾ പൊട്ടിച്ച് ചേർക്കുകയാണ്. പതുക്കെ ഒഴിച്ച് നമുക്ക് അതും ബീറ്റ് ചെയ്തെടുക്കാം. 3 കൂടെ ഒരുമിച്ച് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പിരിഞ്ഞ പോലെ ഒരു ഫീല് ഇതിനകത്ത് കണ്ടു കാണുന്നുണ്ട്. അതിലേക്ക് ഉണ്ടോ നല്ല പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 2-ാമത്തെ മുട്ടയും ചേർക്കുന്നു. അതും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 3-ാമത്തെ മുട്ട ചേർക്കുന്നു. ഇതും ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിവിടെ എസെൻസ് ചേർക്കാനുണ്ട്. മുട്ടയുടെ ആ കുത്തുന്ന മണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ആണ് ഞാനിവിടെ ചേർക്കുന്നത്. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടെങ്കിലും എസെൻസ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ വാനില എസെൻസ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഏത് ഫ്ലേവറുള്ള കേക്ക് നമ്മൾ ചെയ്താലും പുഡിംഗ് ചെയ്താലും 1/4 അല്ലെങ്കിൽ 1/2 അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ വാനില കൊടുത്താൽ നന്നായിരിക്കും, നല്ലൊരു എടുപ്പ് കിട്ടും. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മൈദ 1/2 കപ്പ് അരിച്ച് ചേർക്കുകയാണ്. ഓൾറെഡി അരിച്ച് വെച്ചതാണ്, എന്നാലും നമുക്കൊന്നുകൂടെ അരിച്ച് ചേർക്കാം. ബേക്കിംഗ് പൗഡറാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. അതില്ലാത്തൊരു നുള്ള ഉപ്പിട്ടാലും മതിയാവും. പതുക്കെ പതുക്കെ നമുക്ക് അരിച്ച് ഈ മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം ഉള്ള മിക്സ് താഴത്തെ എഗ്ഗ് ബട്ടർ ഷുഗർ മിക്സിലോട്ട് ചേർക്കുകയാണ് നമ്മളിപ്പോൾ. പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് ചേർക്കാം. എന്തെങ്കിലും മാവിലുള്ള കട്ടകൾ, തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വേർതിരിച്ച് കിട്ടാൻ നന്നായിരിക്കും. ഇനി നമ്മൾ ബീറ്ററിൻ്റെ ഭാഗമില്ല, സ്പൂൺ കൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. കട്ട് ആൻഡ് ഫോൾഡ് എന്നാണ് ഈ മെത്തേഡിന് പറയുക. ഇതിലേക്ക് 1 നുള്ള് ഫുഡ് കളറ് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം, ചേർക്കാൻ വലിയ ഇരിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിലോട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിനെ ചേർക്കുകയാണ്. വേണമെങ്കിൽ 1/4 കപ്പ് പൈനാപ്പിൾ ജ്യൂസും ചേർക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. ഇനി ഒരു ട്രേയിൽ താഴെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിലും ട്രേ നല്ല കട്ടിയുള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കത്തില്ല, പക്ഷെ നമുക്ക് എടുക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും. ഞാൻ ഈ ട്രേയിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തട്ടി കൊടുക്കണം, എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. എന്നിട്ട് 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ വെക്കുകയാണ്. ഇലക്ട്രിക് ഓവനിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആദ്യത്തെ 20 മിനിറ്റ് താഴത്തെ കോയിലും ലാസ്റ്റത്തെ 5 മിനിറ്റ് മേളത്തെ കോയിലുമാണ് ഞാൻ ഓൺ ചെയ്യുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞു, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. മേളത്തെ ഭാഗം ബേക്ക് ചെയ്യാനായിട്ട് മേളത്തെ കോയിൽ 5 മിനിറ്റ് നേരത്തേക്ക് ഇടുകയാണ്. നമ്മുടെ കേക്ക്
ട്രേയോടുകൂടി പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ട്രേയിൽ നിന്ന് മാറ്റി നമുക്ക് വയർ റാക്കിൽ ആറാൻ വെച്ചിരിക്കുകയാണിപ്പോൾ. ചൂട് ആറിക്കഴിയുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിവിടെ പതുക്കെ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മുറിച്ചുള്ള കത്തി എടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ഇടയ്ക്ക് ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചു വേണം മുറിക്കാൻ. കണ്ടോ, നല്ല ഈക്വലായിട്ട് സ്പ്രെഡായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. ബാക്കിയുള്ളതെല്ലാം മുറിച്ച് ഞാനൊരു ട്രേയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് സ്നേഹത്തോടെ ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നു പൈനാപ്പിൾ ഫ്ലേവേർഡ് ഡ്രൈ ഫ്രൂട്ട്സ് ടീ കേക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു മിനി ആൽബം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ബനാന മാംഗോ ഫ്ലേവേർഡ് ടുട്ടി ഫ്രൂട്ടി കേക്കാണിത്. ഇതിൽ പിസ്ത, സ്ട്രോബെറി, വാനില, മാംഗോ നാല് ഫ്ലേവേഴ്സാണ്. ഐസിംഗ് വെച്ച കപ്പ് കേക്കുകളാണിത്. ലെമൺ ഫ്ലേവേർഡാണ് ഇടത് വശത്ത്, ടുട്ടി ഫ്രൂട്ടി തന്നെയാണ് റൈറ്റ് സൈഡിൽ, മാംഗോ ഫ്ലേവേർഡ് ടുട്ടി ഫ്രൂട്ടി. ഇത് മാർബിൾ കേക്കാണ്, ചോക്ലേറ്റും വാനിലയും കൂടി. ഇതൊരു വാനിലയിൽ ചോക്ലേറ്റ് ചിപ്സും മറ്റേ വേഫേഴ്സും, റോള് വേഫേഴ്സ്. ഇത് ബട്ടർ സ്കോച്ചാണ്, വാനില മിക്സഡ് കേക്കാണിത്. ലെഫ്റ്റ് സൈഡിൽ പൈനാപ്പിളും റൈറ്റ് സൈഡിൽ ഓറഞ്ചും ആണ് ഫ്ലേവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഡെക്കറേഷൻ വാനില. ഇതൊരു വാനില കേക്കാണ്, ചെറിയ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു, സ്വീറ്റ് വെർമിസില്ലി. ഇത് സ്ട്രോബെറി ഫ്ലേവറും താഴെ വാനിലയും വെർമിസില്ലി സ്വീറ്റ്. ഇതൊരു മിൽക്ക് ബ്രെഡാണ്. നമുക്ക് ജാമൊക്കെ തേച്ചിട്ട് സ്കൂളിൽ സ്നാക്കേ കൊടുത്തു വിടാനും നല്ല ഈസിയും നല്ല ടേസ്റ്റിയുമാണ്. ഇത് വാനില കേക്കാണ്, ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വിമൻസ് ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ്. ലൈറ്റായിട്ട് ചോക്ലേറ്റിൽ വാനില സ്നോ കേക്ക്. ഇത് മിക്സഡ് മാർബിൾ കേക്കാണ്, റെയിൻബോ കേക്ക്. ഹാർട്ട് ഷേപ്പ് വാനിലയിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ന്യൂയോർക്ക് കേക്കാണ് സ്ട്രോബെറി, റൈറ്റ് സൈഡിൽ ക്രിസ്മസിൻ്റെ ഓറഞ്ച് ഫ്ലേവേർഡ് ഓറഞ്ച് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ന്യൂയറിൻ്റെ മറ്റ് ഡിഷസ്. ബേക്ക് ചെയ്തെടുത്ത ഡോണറ്റാണ് റൈറ്റ് സൈഡിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാർബിൾ ചോക്ലേറ്റ് വാനിലയും കൂടിയുള്ള റെക്റ്റാങ്കിൾ മാർബിൾ കേക്കാണ്. ഇത് വൈറ്റ് ക്രീം കേക്ക്, സിമ്പിൾ ഡിസൈൻ. ഇത് വിക്ടോറിയ സാൻഡ്വിച്ച് കേക്കാണ്, മേളിൽ ജെല്ലി കൊണ്ടും ഡേറ്റ്സ് കൊണ്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ബർത്ത്ഡേ കേക്ക്, ഐസിംഗ് പഠിക്കുന്ന കാലത്തുള്ള കേക്കാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. മാർബിൾ കേക്ക്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ. ഇത് വാനില കേക്ക് തന്നെയാണ്. ഇത് ചോക്ലേറ്റും മേളിൽ ലൈറ്റായിട്ട് ചോക്ലേറ്റും ജെല്ലിയും. ഇത് മോളുടെ ചാനലിലോട്ട് ഷൂട്ടിന് വേണ്ടി എടുത്ത കേക്കാണ്, മദേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ്റെ കേക്കാണ്. ഇത് റിച്ച് വിത്ത് ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സും ചെറിയും ഒക്കെയാണ്. ലെയർഡ് കേക്കാണിത്. ഇത് റോൾസാണ്, മേളിൽ ചോക്ലേറ്റിൽ വാനില, താഴെ വാനിലയിൽ ചോക്ലേറ്റ്. ഇത് വേറൊരു ദിവസം ഉണ്ടാക്കിയ റോൾസാണത്, മിക്സഡ് കളറും ചോക്ലേറ്റും. ഇത് ഡേറ്റ്സ്, പ്ലെയിൻ ഡേറ്റ്സ് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ളൊരു കേക്കാണിത്. ഇത് സിമ്പിൾ വാനില കേക്കാണ്, ഒരു ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ ഉണ്ടാക്കിയതാണ്, റേസിൻസ്. ഇത് ജെല്ലി കേക്കാണ്. ഇത് ക്രിസ്മസിൻ്റെ തന്നെ നേരത്തെ തന്നെ കണ്ട ഫുൾ ഡെക്കറേറ്റർ. ഇതൊരു സിമ്പിൾ സ്ട്രോബെറി ബർത്ത്ഡേ കേക്കാണ്. ഇതൊക്കെ ആദ്യകാല പരീക്ഷണങ്ങൾ, സദയം പൊറുക്കുക നിങ്ങൾ ഓരോരുത്തരും. ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, ചെറിയ കൊടുത്തിരിക്കുക, സിമ്പിളാണ്. മോളുടെ ഒരു ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ്, താഴെ റെക്റ്റാങ്കിളിൽ ഫ്രൂട്ട്സും മുകളിൽ റെഡ് വെൽവെറ്റ് ഹാർട്ട് ഷേപ്പും. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ രാത്രി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ കേക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇത് കിട്ടുമെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ മറ്റേ കേക്ക് ഉണ്ടാക്കില്ലായിരുന്നു സത്യമായിട്ടും. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ് ലെഫ്റ്റ് സൈഡിലത്തെ കേക്ക്. റൈറ്റ് സൈഡിലത്തെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കിയ കേക്കാണിത്. മോൾക്ക് ഡോള് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. കുട്ടികളൊക്കെ നമ്മുടെ ബിൽഡിങ്ങിലുള്ള ഫ്രണ്ട്സാണ് മോളുടെ. അങ്ങനെ ഇതായിരുന്നു കഴിഞ്ഞ ബർത്ത്ഡേ സെലിബ്രേഷൻ.
ഇതൊരു മിക്സഡ് കേക്കാണ്. ലൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വാനിലയും. ഇതൊരു ബർത്ത്ഡേയുടെ സ്വീറ്റ്സാണ്. ഗുലാബ് ജാം, കേസരി പുഡിങ്, പായസം, ഫ്രൂട്ട് സാലഡ്. ഇത് ഈ 2020 ബർത്ത്ഡേയുടെ സ്വീറ്റ്സാണ്. റോൾസ്, പുഡിങ്, കേസരി, കേക്ക് ഒക്കെ തന്നെ സെയിം. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും സ്വീറ്റ്സുകൾ കൊണ്ട് നിറഞ്ഞ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും തരാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നാളെ വീണ്ടും.